എന്നുള്ളത്. മറ്റൊന്ന്, ശബരിമലയിൽ നിന്ന് വരുന്ന വാർത്ത, ശബരിമലയിൽ ഭക്തജന തിരക്കിന് നേരിയ കുറവുണ്ട് എന്ന വാർത്തയാണ്. ഇന്നലെ വൈകുന്നേരം ശബരിപീഠം വരെ നീണ്ട ക്യൂ നിലവിൽ മരക്കൂട്ടം വരെ മാത്രമേ ഉള്ളൂ. 95,356 അയ്യപ്പ ഭക്തരാണ് ഇന്നലെ 18-ാം പടി കയറിയത്. 100,004,000 പേര് കുറവ് എന്ന് മാത്രം. മണിക്കൂറുകൾ ക്യൂ നിൽക്കുന്നുണ്ട്. 89,000 പേർ ഇന്ന് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട്. 90,000-ത്തിനടുത്താണ് ഈ അടുത്ത 3 ദിവസവും ബുക്കിംഗ് ഉള്ളത് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ഭക്തജന തിരക്ക് ശബരിമലയിൽ വരുന്ന ദിവസങ്ങളിലും ഉണ്ടാകും എന്നർത്ഥം. തിരക്ക് ക്രമാതീതമായി വർദ്ധിക്കുകയാണെങ്കിൽ വാഹനങ്ങൾ നിയന്ത്രിക്കുന്ന തടക്കമുള്ള കാര്യങ്ങളിലേക്ക് ദേവസ്വം ബോർഡ് പോകും, പോലീസും പോകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അർജുൻ കല്യാട് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, വെരി ഗുഡ് മോർണിംഗ്. സ്വാമി ശരണം, എന്താണ് സന്നിധാനത്തു നിന്നുള്ള വാർത്തകൾ? വലിയ തിരക്കാണല്ലേ? തീർച്ചയായിട്ടും സ്വാമി ശരണം, വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ അത്ര തന്നെ തിരക്ക് ഇന്ന് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്നും തിരക്ക് കൂടാൻ തന്നെയാണ് സാധ്യത. കാരണം വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ കൂടുതൽ അയ്യപ്പന്മാർ ശബരിമലയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം അപ്പാച്ചിമേട് വരെയൊക്കെ ഈ അയ്യപ്പന്മാരുടെ നീണ്ട നിര ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഇന്നിപ്പോൾ ശരംകുത്തി വരെയുള്ള മേഖലയിലാണ് അയ്യപ്പന്മാർ ഇപ്പോൾ ക്യൂ നിൽക്കുന്നത്. എന്തായാലും ക്യൂ ഉണ്ട്. മണിക്കൂറുകൾ 6 മണിക്കൂറൊക്കെയാണ് ക്യൂ. കഴിഞ്ഞ ദിവസം അത് 12 മണിക്കൂറിലൊക്കെ ആയിരുന്നു ഓരോ അയ്യപ്പന്മാരും ക്യൂ നിന്നിരുന്നത്. പ്രധാനമായും അയ്യപ്പന്മാർ പറയുന്നത് ക്യൂ നിൽക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല, അല്ലെങ്കിൽ ക്യൂ നിൽക്കാൻ, പക്ഷെ ആ സമയത്തൊന്നും അവർക്ക് ഭക്ഷണമോ വെള്ളമോ അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ലഘുഭക്ഷണങ്ങളൊന്നും തന്നെ കിട്ടാത്തതാണ് പല അയ്യപ്പന്മാരും പ്രയാസമായി പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ തിരക്കുണ്ടാവും എന്ന രീതിയിലാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് നമ്മളെ സാക്ഷ്യപ്പെടുത്തുന്നത്. കാരണം അടുത്ത 3 ദിവസത്തെ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഏകദേശം 90,000 അടുത്തു തന്നെയാണ്. അത് ആദ്യം 80,000 ചുരുക്കണമെന്ന രീതിയിലുള്ള നിർദ്ദേശമെല്ലാം ഹൈക്കോടതിയും പോലീസുമെല്ലാം ദേവസ്വം ബോർഡിനെ അറിയിച്ചിരുന്നു എങ്കിൽ കൂടി അത്തരത്തിലൊരു നിയന്ത്രണം വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ ബുക്കിംഗുകളും 80,000 മുകളിൽ കടന്നുപോയി. ശരാശരി അതുകൊണ്ടാണ് പമ്പയിൽ എത്ര മണിക്കൂർ കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ട് ദർശനം കിട്ടാൻ. അരുൺ, ഇപ്പോൾ ഏകദേശം ഒരു 6 മണിക്കൂറെങ്കിലും കാത്തു നിന്നതിന് ശേഷം മാത്രമേ ഇവർക്ക് ദർശനം ലഭിക്കുന്നുള്ളൂ. ഇവരിൽ നിന്ന് നടന്ന് പമ്പയിൽ നിന്ന് നടന്ന് വന്ന് ആദ്യം, അതായത് ഇന്നലെയൊക്കെ അപ്പാച്ചിമേടിൽ നിന്ന് തന്നെ ഇങ്ങനെ ക്യൂ തുടങ്ങുകയായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ അപ്പാച്ചിമേട് വരെ ക്യൂ ഇല്ല. പകരം ശരംകുത്തിയിലും മരക്കൂട്ടത്തുമൊക്കെയാണ് ഇപ്പോൾ ക്യൂ ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷെ എങ്കിൽ കൂടി തിരക്ക് വരും മണിക്കൂറുകളിൽ വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. മണിക്കൂറിൽ ഏകദേശം 4,000 പേരെയാണ് പോലീസ് അയ്യപ്പന്മാർ ഇങ്ങനെ 18-ാം പടി കയറ്റുന്നത്. കാരണം ശബരിമലയിലെ ഒരു പ്രത്യേകത തന്നെ അതാണ്. കാരണം വലിയ വീതിയോടുകൂടി മരക്കൂട്ടത്തുനിന്നൊക്കെ ക്യൂ ആയി വരുമെങ്കിൽ കൂടി 18-ാം പടിക്ക് മുന്നിലെത്തുമ്പോൾ ആ ക്യൂ വളരെ ചെറുതായി ചുരുങ്ങുകയും മണിക്കൂറിൽ 4,000 പേർക്ക് മാത്രം കടന്നുപോകാൻ, പ്രധാനമായും അത് തന്നെയാണ് ഒരു ഈ തിരക്കുണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണവുമായി മാറുന്നത്. കാരണം 18-ാം പടിയുടെ വീതി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അതിനേക്ക് മുകളിലേക്ക് കയറുന്നതിൽ ആൾക്കാരുടെ എണ്ണത്തിൽ പരിമിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് തിരക്ക് ഇങ്ങനെ കൂടാനും കാരണമായി പറയുന്നത്. എന്തായാലും 4,000 പേരെ ഇപ്പോൾ ശരാശരി 1 മണിക്കൂറിൽ കയറുന്നുണ്ട്. 26,510 10 സ്വാമിമാരെയാണ് ഇത്തരത്തിൽ 18-ാം പടി കയറ്റിയിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് സ്വാമിമാരോടൊക്കെ ചോദിക്കാം, എന്താ എപ്പോഴാ ഇന്നലെ അവിടുന്ന് കയറിയത്? പമ്പയിൽ നിന്ന് 11:30. എവിടുന്നാണ് നിങ്ങൾ ക്യൂ തുടങ്ങിയത്? എവിടെ മരക്കൂട്ടത്ത്? കഴിഞ്ഞ ദിവസങ്ങളിലെ ക്യൂവിന്റെ വാർത്തകളൊക്കെ അപ്പാച്ചിമേട് വരെയൊക്കെ ഉണ്ടായിരുന്നു. അത് വെച്ച് നോക്കുമ്പോ കുറച്ചുകൂടി ക്യൂ കുറവാണെന്ന് പറയാം. കുറവാണ്. എന്തായാലും 6 മണിക്കൂറൊക്കെ ക്യൂ നിൽക്കേണ്ടി വന്നു. എന്നാലും തീർച്ചയായിട്ടും അവിടെ ബുദ്ധിമുട്ടിയോ? വലിയ തിരക്കേടില്ല, എങ്കിലും ഇടയ്ക്കിടയ്ക്ക് വെള്ളവും കാര്യങ്ങളും തന്നിരുന്നു. ഇന്നലെ 11 മണിക്ക് കയറിയതാണ്, ഇപ്പോഴാണ് ഇവിടെ എത്തിയത്. മരക്കൂട്ടം മുതൽ ക്യൂ ആയിരുന്നു. പിന്നെ ഒരു സെപ്പറേറ്റ് റൂമില് നമ്മളെ ക്യൂ കോംപ്ലക്സിൽ ഇങ്ങനെ ക്യൂ കോംപ്ലക്സിൽ അടച്ചിട്ടേക്കുവാണ്. അത് ഒരു 2-2.5 മണിക്കൂറിന്റെ മേളില് നമ്മൾ ക്യൂ കോംപ്ലക്സിൽ അടച്ച്, 3 മണിക്കൂറിന് മേളിലൊക്കെ ക്യൂ കോംപ്ലക്സ് നമ്മുടെ അടച്ചിടുന്നുണ്ട്. ഈ മരക്കൂട്ടത്ത് ഒരു 18 ക്യൂ കോംപ്ലക്സുകളുണ്ട്. ആ ക്യൂ കോംപ്ലക്സുകളിൽ ഓരോന്നിലായി അയ്യപ്പന്മാരെ ഇങ്ങനെ ക്യൂ വരി നിർത്തി അവർക്ക് വിശ്രമിക്കാനുള്ള സ്ഥല സൗകര്യം എന്ന രീതിയിലാണ് അത്തരത്തിലുള്ള ക്യൂ കോംപ്ലക്സ് ഒരുക്കിയിരുന്നത്. പക്ഷേ അയ്യപ്പന്മാർ ഇപ്പോഴും പറയുന്നത് ആ ക്യൂ കോംപ്ലക്സിൽ ഇങ്ങനെ അടച്ചിടുന്നത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം അതിനകത്ത് ബാത്റൂം അതുപോലെ തന്നെ ലഘുഭക്ഷണവും എല്ലാം സൗകര്യങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ കൂടി ഇത്തരത്തിൽ അയ്യപ്പന്മാരെ അതിനകത്ത് കയറ്റിങ്ങനെ ഇടുന്നത് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് അയ്യപ്പന്മാർ പറയുന്നത്. എന്തായാലും സന്നിധാനത്ത് കഴിഞ്ഞ ദിവസത്തെക്കാൾ നേരിയ രീതിയിൽ തിരക്കിന് കുറവുണ്ട്. പക്ഷേ വരും ദിവസങ്ങളിൽ
മണ്ഡലപൂജ 27ാം തീയതിയാണ് മണ്ഡലപൂജ നടക്കുന്നത്. 26ന് വൈകുന്നേരത്തോടുകൂടി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നുള്ള തങ്കയങ്കി ഘോഷയാത്ര ശബരിമലയിലേക്ക് എത്തിച്ചേരും. ആ സമയത്ത് അഭൂതപൂർവമായ തിരക്ക്. ഒരു ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ തങ്കയങ്കി ഘോഷയാത്രയോടൊപ്പം തന്നെ പമ്പയിൽ നിന്ന് മല കയറുന്ന സ്വാമിമാരുടെ എണ്ണം വലിയ തോതിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്തുള്ള തിരക്ക് നിയന്ത്രിക്കാനുള്ള ഒരു മുന്നൊരുക്കം ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും ഭാഗത്തുനിന്ന് ഇപ്പോഴും തുടരുന്നുണ്ട്. അതിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനു വേണ്ടി അടുത്ത ദിവസം തന്നെ ഒരു യോഗം ചേരുന്നുണ്ട്. കാരണം അഭൂതപൂർവമായ തിരക്ക് ഇത്തവണ അനുഭവപ്പെടുന്നുണ്ട്. അത് നിയന്ത്രിക്കും. ഈ തങ്കയങ്കി ഘോഷയാത്രയൊക്കെ ശബരിമലയിലേക്ക് എത്തുമ്പോൾ വലിയ തിരക്ക് ഉണ്ടാവും. അപ്പോൾ അത് കൃത്യമായ രീതിയിൽ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, എവിടെ മുതൽ വാഹനങ്ങൾ തടയണം, അല്ലെങ്കിൽ എവിടെ മുതൽ അയ്യപ്പന്മാരെ കടത്തിവിടണം, എങ്ങനെയായിരിക്കണം അതിന്റെ ക്രമീകരണങ്ങൾ എന്നതെല്ലാമുള്ള ആലോചന അടുത്ത ദിവസം ചേരും. എന്തായാലും തിരക്ക് കഴിഞ്ഞ ദിവസത്തിൽ നിന്നും നേരിയ കുറവുണ്ട്. പക്ഷേങ്കിൽ കൂടി വരും മണിക്കൂറുകളിൽ, കാരണം ഇന്നത്തെ വെർച്വൽ ക്യൂ ബുക്കിംഗ് 89,000 അപ്പോൾ സ്വാഭാവികമായിട്ടും പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടകരുടെ എണ്ണവും സ്പോട്ട് ബുക്കിംഗിലൂടെ 10,000 കടത്തിവിടുന്നൊക്കെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 100,000 തീർത്ഥാടകർ ഇന്നും ശബരിമലയിൽ എത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. ശരാശരി 6 മണിക്കൂർ കാത്തിരുന്നാൽ മാത്രമേ പമ്പയിൽ നിന്ന് സന്നിധാനത്തെത്തി ദർശനം പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് അർജുൻ കല്യാട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്.